ನಾಲ್ಕು ಮೂಢ ವಾನರ ನಿಮ್ಮ ವಾನರ ಸೇನೆಯ ದುರ್ದಶ ಹೋಗು. Jai Shri Raman. Subada, yuddhathinte parinamam parayanavilla. Lengeshinte mahanmaraya rakshasavirar ee yuddhathil veeramruthi varichu kazhinju. Vanara senayude utsaham anudinam vardhichu varukayanu. Avar lengeye onnaka nashippichu adangum. എനിക്കും ഇപ്പോൾ ഭയം തോന്നുന്നു. ഇത്തരം ഭയം ലങ്കയിൽ ആകെ പടർന്നു കഴിഞ്ഞു. നമുക്കിതിലെന്തു ചെയ്യാനാകും? നമുക്ക് ചെയ്യാനാവില്ല, പക്ഷേ ലങ്കേഷിന് ചെയ്യാനാകും. ഈ യുദ്ധത്തിൽ നരാന്തകൻ, ദേവാന്തകൻ എന്നിവരെ പോലെ വീരരാക്ഷസർ പോലും വാനരന്മാരോട് പരാജിതരായി കഴിഞ്ഞു. ഇനി ലങ്കേഷിന് യുദ്ധം അവസാനിപ്പിച്ച് തന്റെ പരാജയം സമ്മതിക്കേണ്ടതായി വരും. ഈ പറയുന്നത് നീ തന്നെയാണോ? ലങ്കേഷൻ പരാജയം സമ്മതിക്കണമെന്നോ? എന്റെ മനസ്സ് പറയുന്നു ഉത്തരജട, ഇനി ലങ്കേഷിന് വിജയിക്കാനാവില്ല. ഈ യുദ്ധം ഇനിയും അവസാനിച്ചില്ലെങ്കിൽ രാക്ഷസർക്ക് ഇനിയും ദുരിതങ്ങൾ ഉണ്ടാകും. നീ പറയുന്നത് സത്യമാണ്. അതായത് ലങ്കയ്ക്കുമേൽ വിനാശം വിരൽ പരത്തിയിരിക്കുന്നു. ഇത് നമുക്കൊന്നും ചെയ്യാനാവില്ല. വരൂ. വീണ്ടും വീണ്ടും ലങ്കയുടെ യുദ്ധഭൂമിയിൽ എന്തുകൊണ്ട് ഒരേ കഥ ആവർത്തിക്കുന്നു? ഹനുമാനും അയാളുടെ വാനര സംഘവും എപ്പോഴും രക്ഷപ്പെടുന്നു. നമ്മുടെ വീരന്മാരായ രാക്ഷസർ അവരുടെ കരങ്ങളാൽ വധിക്കപ്പെടുന്നു. നമുക്ക് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു മേഘനാഥ? എന്തുകൊണ്ട്? പിതാശ്രീ, നാം വാനരന്മാരെ ഒന്നാകെ വധിക്കും വരേക്കും നമുക്ക് യുദ്ധം ജയിക്കാനാവില്ല. എങ്കിൽ അവരെ വധിക്കാനുള്ള പദ്ധതി എന്നെ പ്രയോഗിക്കുന്നില്ല. നമ്മുടെ ഹൃദയം അഗ്നി പോലെ ആളിക്കത്തുകയാണ് മേഘനാഥ. നാം കാപ്പറ്റിത്താലും മായാവി ശക്തിയാലും വരദാനി ശക്തിയാലും അവരെ വധിക്കാൻ പല പല തവണകൾ ശ്രമിച്ചു ലങ്കേശ. പക്ഷേ അങ്ങേക്കും ഇത് വ്യക്തമായി അറിയാം. നാം ഓരോ തവണയും പല വിധത്തിൽ നിസ്സഹായരായിത്തീരുന്നു. അതിന്റെ അർത്ഥം നമ്മുടെ വരദാനി ശക്തികൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നുവെന്നോ? അതെ പിതാശ്രീ, എനിക്കും തോന്നുന്നുണ്ട് നമ്മുടെ വരദാനി ശക്തി മെല്ലെ മെല്ലെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വരദാനി ശക്തികളെ നാം വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നു. ഏത് ബ്രഹ്മാവാണോ വരമേകിയത് അദ്ദേഹത്തോട് നാം വീണ്ടും അപേക്ഷിക്കും. അദ്ദേഹത്തെ നിർബന്ധിതനുമാക്കും നമ്മുടെ വരദാനി ശക്തികൾക്ക് ഊർജം പകരുവാൻ. ഞാനിനി എന്തു ചെയ്യണം? എന്തു ചെയ്യണമെന്ന് ചോദിക്കരുത് മേഘനാഥ. നീ സ്വയം തീരുമാനമെടുത്ത് യുദ്ധഭൂമിയിൽ ശത്രുവിന് വസിക്കുവാനുള്ള ഉപായം കണ്ടെത്തും. നമ്മുടെ അസാന്നിധ്യത്തിൽ ലങ്കയുടെ സുരക്ഷാ ഉത്തരവാദിത്വം നിന്റേതാണ് മേഘനാഥ.
ഞാനും ഒന്ന് തീരുമാനിക്കുന്നു. ഞാൻ ഇനി കൊട്ടാരത്തിൽ പാദമൂന്നുകയില്ല. എന്റെ ഉത്തരവാദിത്വം പൂർണ്ണമാകുന്നതുവരെ. അദ്ദേഹം ഇനി കൊട്ടാരത്തിൽ പ്രവേശിക്കുകയില്ലെന്ന്. കൊട്ടാരത്തിൽ പ്രവേശിക്കുകയില്ലെന്നോ? എന്താണ് കാരണം? വീര രാക്ഷസരുടെ മൃത്യുവിന് ശേഷം അദ്ദേഹം ഏറെ ദുഃഖിതനാണ്. ഇനി യുദ്ധത്തിന്റെ ഉത്തരവാദിത്വം ലങ്കേശൻ യുവരാജനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വരുന്നില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനരികിൽ പോകും. അദ്ദേഹം എവിടെയാണ്? യുദ്ധക്കളത്തിനരികെ. ലങ്കേശ്വരനോ? അദ്ദേഹം യജ്ഞത്തിനായി പുറപ്പെട്ടു കഴിഞ്ഞു. ചിന്തിക്കുകയാണ്. ലങ്കാനഗരി തികച്ചും അഭിശപ്ത ഭൂമിയായി കഴിഞ്ഞിരിക്കുന്നു. സഹായത്തിനായി എത്തുന്ന രാക്ഷസരെല്ലാം തന്നെ മൃത്യു നിരയായിക്കൊണ്ടിരിക്കുന്നു. ലങ്കേശന്റെയും മേഘനാഥന്റെയും വരദാനി ശക്തികൾ സാവധാനം നിരർത്ഥകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ഏകപക്ഷീയമായിക്കൊണ്ടിരിക്കുകയാണ്. നിരാശ മൂലമുള്ള ഇത്തരം വാക്കുകളാൽ പ്രയോജനമില്ല മാതാശ്രീ. നമ്മുടെ കർത്തവ്യം ലങ്കേശനും അദ്ദേഹത്തിന്റെ സഹായികൾക്കും ആശ്വാസമരുളുകയാണ്, ആത്മധൈര്യമേകുകയാണ്. ഞാൻ കർത്തവ്യത്തിൽ നിന്ന് വിമുഖയല്ല സുലോചന. എന്നാൽ എനിക്ക് സത്യത്തിൽ നിന്നും എങ്ങനെ മുഖം തിരിക്കാനാകും? യുവരാജൻ മേഘനാഥൻ ഇനിയും യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചെത്തിയില്ലേ? അദ്ദേഹം തിരിച്ചെത്തിയില്ല മാതാശ്രീ. ഒരു സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട്. ലങ്കേശനോ? അദ്ദേഹം യജ്ഞസ്ഥലിയിലേക്ക് പോയെന്നറിഞ്ഞു. Come on.
ബ്രഹ്മദേവ അരികിലേക്ക് വന്നാലും ബ്രഹ്മദേവ അങ്ങ് യജ്ഞഭൂമിയിൽ പ്രവേശിച്ചാലും ഇല്ല. നാം ലങ്കാഭൂമിയിൽ പതമൂന്നുകയില്ല രാവണ. നമുക്കറിയാം നീ എന്തുകൊണ്ട് നമ്മെ വിളിച്ചെന്ന്. ബ്രഹ്മദേവ അങ്ങേക്കറിയാമെങ്കിൽ എന്റെ ഇച്ഛ പൂർണ്ണമാക്കിയാലും എന്റെ വരദാനി ശക്തികളെ പുനരുജ്ജീവിപ്പിച്ചാലും. നൽകിക്കഴിഞ്ഞ വരദാന ശക്തികൾ വർദ്ധിപ്പിക്കാനാകുന്നു. ബലത്താൽ നിനക്ക് ലഭിച്ചതെല്ലാം നിന്റെ ദുഷ്കർമ്മങ്ങൾ മൂലം പ്രഭാവരഹിതമായി തീർക്കുന്നു. ഇനിയും നീ നിന്റെ കർമ്മങ്ങളെ തിരുത്തുവാൻ സന്നദ്ധനായില്ല എങ്കിൽ നിനക്ക് പ്രാപ്തമായവയെല്ലാം നഷ്ടമാകുന്നതാണ്. നിന്റെ ചോദ്യങ്ങൾക്ക് നാം സമാധാനമേകിയെന്ന് ഈ ചിന്ത ഉപേക്ഷിച്ചിട്ട് നിന്റെ വരദാനി ശക്തികൾ ഇനിയും നിന്നെ കാത്തുരക്ഷിച്ചു തരാവുന്നു. ഞാൻ വീണ്ടും എന്റെ 10 മസ്തകങ്ങളും ഈ യജ്ഞകുണ്ഡത്തിൽ അർപ്പിക്കണമെന്നാണോ ബ്രഹ്മദേവ? എങ്കിലേ അങ്ങ് പ്രസന്നനാകൂ. അരുതരാവണ, അത് നിന്റെ ബ്രഹ്മമാണ്. നാം കേവലം നിന്റെ യജ്ഞത്താലോ മസ്തകങ്ങൾ അർപ്പിച്ചതിനാലോ അല്ല പ്രസന്നനായത്. നാം പ്രസന്നനായത് നിന്റെ വീരതയാലാണ്, കഠിനമായ സാധനയാലാണ്. സീതാദേവി അന്യായപൂർണമായി അപഹരിച്ചതിനു ശേഷം നിന്റെ സിദ്ധികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന രാവണ, ഇനി നീ ആഗ്രഹിച്ചാലും മുൻപ് നിനക്കുണ്ടായിരുന്ന ഔന്നത്യം കൈവരിക്കാനാകും. നിന്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമുക്ക് ബാധ്യതയില്ല. നിന്റെ ഈ ജൽപ്പനങ്ങൾ കേൾക്കാനല്ല നാം ഇവിടെ പ്രത്യക്ഷമായത്. ഇനി നിനക്ക് മുൻപിൽ കേവലം ഒരേയൊരു മർദ്ദമേയുള്ളൂ. സർവനാശത്തിൽ നിന്നും രക്ഷ നേടുവാൻ സീതാദേവിയെ സ്വതന്ത്രയാക്കി ഈ യുദ്ധം ഇവിടെ അവസാനിപ്പിക്കുക. നിനക്ക് മംഗളം. ശുക്രാചാര്യ എന്നെ സഹായിച്ചാലും ശിഷ്യൻ ലങ്കേശൻ രാവണനെ സഹായിച്ചാലും ദൈത്യഗുരു ശുക്രാചാര്യ പ്രത്യക്ഷനാകൂ. ദൈത്യഗുരു ശുക്രാചാര്യ പ്രത്യക്ഷനാകൂ. ബ്രഹ്മാവിന് ശേഷം നീ നമ്മെ സ്മരിച്ചത് ിക്കുവാൻ ആരംഭിച്ചു. ഇനി നിന്നെ വിശ്വത്തിലെ ഒരു ശക്തിക്കും രക്ഷിക്കാനാവില്ല. യജ്ഞദേവകളുടെ മഹാഗുരു, കൺമുന്നിൽ ദൈത്യരുടെ വിനാശം ആഗ്രഹിക്കുന്നുവോ? ഞാൻ അവിടുത്തെ ശിഷ്യനാണ് ദൈത്യഗുരു ശുക്രാചാര്യ. ഞാൻ എന്റെ ശക്തിയാൽ അങ്ങയുടെ വെല്ലുവിളി ഇതാ സ്വീകരിക്കുന്നു. ദൈത്യക്കെതിരെ അങ്ങ് മുഖം തിരിച്ചാലും എന്റെ തീരുമാനം ഞാനിതാ പ്രഖ്യാപിക്കുന്നു. ഞാൻ എന്റെ ബാഹുബലത്താൽ ഈ യുദ്ധം വിജയിക്കും തന്നെ ചെയ്യും. ഇനിയും സമയമുള്ള വച്ച് നിന്റെ പ്രാണരക്ഷ സംഭവ്യമാണ്. കേവലം നമ്മൾ ഒരു കാര്യം മാത്രം മതി. ഏത് കാര്യം? സീതയെ സ്വതന്ത്രയാക്കി രാമന് തിരിച്ചേൽപ്പിക്കുന്ന ഇതുമൂലം നിന്റെ കീർത്തി പ്രഭാവിതമാകും. ശേഷം നീ ഇല്ല, ഒരിക്കലുമില്ല. രാമനെ യുദ്ധത്തിൽ പരാജിതനാക്കി സീതയെ ലങ്കയുടെ മഹാറാണിയായി വാഴിക്കും. ഇതെന്റെ ലക്ഷ്യമാണ്, നിശ്ചയമാണ്. ഇതാ നിന്റെ അന്ത്യയാമം അടുത്തു കഴിഞ്ഞു രാവണ. ഇനി യുദ്ധത്തിന്റെ അന്ത്യവും നിന്റെ അന്ത്യവും ഒരുമിച്ച് സംഭവിക്കും. വിനാശകാലേ വിപരീത ബുദ്ധി, ഇതാണ് വിധിവിധാനം. എനിക്കിനി ആരുടെയും സഹായം ആവശ്യമില്ല.
വാനരപതി, 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 രാവണൻ വീണ്ടും തപസ് ആരംഭിച്ചു. ഞാൻ എന്റെ കണ്ണുകളാൽ കണ്ടതാണ്. എന്ത്, രാവണൻ വീണ്ടും തപസ് ആരംഭിച്ചെന്നോ? അതെ വാനരപതി, പക്ഷെ തപസ് സഫലമായില്ലെന്ന് കേൾക്കുന്നു. അതിനാൽ അയാൾ വളരെ നിരാശനാണ്. ദുഷ്ടന്മാരുടെ തപസ് സഫലമാവുകയില്ല വാനരപതി. രാവണൻ ബ്രാഹ്മണനാണ്, ബുദ്ധിമാനാണ്. അയാൾക്ക് ഇത്രയും അറിവില്ലാതായെന്നോ? ഹനുമാൻ, ബുദ്ധിക്ക് ഭ്രമം സംഭവിക്കുമ്പോൾ വിവേകവും നിശ്ചേതനമാകുന്നു. തന്നെയുമല്ല, രാവണൻ തപസ്യാൽ യുദ്ധം വിജയിക്കുമായിരുന്നില്ല. താങ്കൾ പറയുന്നത് സത്യമാണ് ഗുപ്തചാര. താങ്കൾക്ക് പോകാം. വാനരപതി, രാവണന്റെ മനോബലം അവസാനിച്ചിരിക്കുന്നു. ഇനി അയാളെ സംഹരിക്കുവാൻ പ്രഭു ശ്രീരാമന് കഠിനമാവില്ല. എനിക്കറിയാം ഹനുമാൻ, ഇത് സംഭവിക്കണമെങ്കിൽ പ്രഭു ശ്രീരാമൻ നമ്മുടെ അപേക്ഷ സ്വീകരിക്കണം. ഇളയച്ച, വീരഹനുമാൻ, ശ്രീരാമൻ നിങ്ങളെ ഇരുവരെയും കാണാൻ ആഗ്രഹിക്കുന്നു. പ്രഭു ശ്രീരാമനരികെ മറ്റാരെങ്കിലും ഉണ്ടോ? ഉവ്വ് വീരഹനുമാൻ, ലക്ഷ്മണൻ, ലങ്കേശൻ, വിഭീഷണൻ, ജാംബവാൻ, പിന്നെ മറ്റു വാനര യോദ്ധാക്കളുമുണ്ട്. ഹനുമാൻ, നമുക്ക് ശ്രീരാമനോട് അപേക്ഷിക്കാം അദ്ദേഹം സ്വയം യുദ്ധത്തിന് സന്നദ്ധനാകുവാൻ. ശരി വാനരപതി, നമുക്ക് ശീഘ്രം പ്രഭുവിനെ കാണാം. വരൂ, പോകാം. വാനരവീരരെ, കാത്തുനിൽപ്പ് അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെ ഒരു അവസരം കൈവരികയില്ല. രാവണന്റെ സാഹസം അവസാനിച്ചു കഴിഞ്ഞു. അതിനാലാണ് യുദ്ധഭൂമി ഉപേക്ഷിച്ച് യജ്ഞഭൂമിയിലേക്ക് പോയത്. നമുക്ക് നമ്മുടെ ശത്രുവിനെ നശിപ്പിക്കുവാൻ ഇനിയും യുദ്ധഭൂമിയിൽ കാത്തു നിൽക്കേണ്ടതില്ല. ലക്ഷ്മണ, ഉത്തേജിതനാകരുത്, ഇരിക്കൂ. യുദ്ധം യുദ്ധഭൂമിയിലാണ് സംഭവിക്കുക. നാം ലങ്കാവാസികളെ ഒരിക്കലും ആക്രമിക്കില്ല. അത് നമ്മുടെ നീതിക്കും ന്യായത്തിനും വിരുദ്ധമാണ്. ഇത് രാവണനു മറവുള്ളതാണ്. ശ്രീരാമൻ നീതി ലംഘിക്കില്ലെന്ന് ജ്യേഷ്ഠ, നാം നമ്മുടെ യുദ്ധനീതി മാറ്റേണ്ടതുണ്ട്. വന്നാലും വാനരപതി സുഗ്രീവ, അംഗദകുമാര, വീരഹനുമാൻ, വാനരപതി, രാവണൻ യുദ്ധഭൂമി ഉപേക്ഷിച്ച് യജ്ഞഭൂമിയിലേക്ക് പോയിരിക്കുന്നു. ഇതറിയിച്ചത് വിഭീഷണനാണ്. സോദര ലക്ഷ്മി, ഞങ്ങളും അക്കാര്യം ചർച്ച ചെയ്യുകയായിരുന്നു ഹനുമാൻ. താങ്കളുടെ അഭിപ്രായം എന്താണ് വിഭീഷണൻ? പ്രഭു ശ്രീരാമൻ എന്ത് തീരുമാനിക്കുന്നുവോ അതെനിക്കും സ്വീകാര്യമാണ്. അരുത് ഹനുമാൻ, ഈ സമയം നമുക്ക് താങ്കളുടെ തീരുമാനം ആവശ്യമാണ്. താങ്കളുടെ തീരുമാനം എന്തോ അതായിരിക്കും നമ്മുടെ തീരുമാനം. പ്രഭു, എന്റെ നിർദ്ദേശം ഇതാണ്. ദുഷ്ടശക്തികളെ സംഹരിക്കുവാനായി ഇനിയും വിളംബമുണ്ടാകരുത്. എന്റെ ചിന്തയും അതാണ് ഹനുമാൻ. ഇത് യുദ്ധമാണ്. യുദ്ധത്തിന്റെ ലക്ഷ്യം ശത്രുവിനെ നശിപ്പിക്കലാണ്. ശത്രുവിന്റെ ആഗമനവും കാത്തിരിക്കാതെ നാം ആക്രമണം നടത്തേണ്ടതുണ്ട്. ലക്ഷ്മണൻ പറയുന്നത് സത്യമാണ്. യുദ്ധം അവസാനിപ്പിക്കുവാൻ നാം ഒരിക്കലും അനന്തകാലം കാത്തിരിക്കാൻ പാടില്ല. നിങ്ങളുടെ എല്ലാം ഇച്ഛ പോലെ, നാം യുദ്ധത്തിന് ഒരുക്കമാണ്. പക്ഷേ യുദ്ധം യുദ്ധഭൂമിയിലായിരിക്കും, ലങ്കയിലെ ജനപദങ്ങളിലല്ല. അങ്ങയുടെ ആജ്ഞ പോലെ പ്രഭു. നാം യുദ്ധഭൂമിയിലേക്ക് ശത്രുവിനെ വിളിക്കാം. ശത്രുവിന് തീർച്ചയായും നമ്മുടെ ആഹ്വാനത്തിന് ഉത്തരമേകും. ജ്യേഷ്ഠ, ഇത്തവണ യുദ്ധനേതൃത്വം ഏൽക്കാൻ എനിക്ക് അനുവാദമേകിയാലും എന്റെ കരങ്ങൾ ശത്രുവിനെ സംഹരിക്കുവാൻ തുടിക്കുകയാണ്. ലക്ഷ്മണ, വാനരപതി സുഗ്രീവന്റെ അനുമതി ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിഘാതമാകില്ല. Thank you.
മതശ്രീ, മതശ്രീ, സന്ദേശം ലഭിച്ചിരിക്കുന്ന ഒരു ലങ്കേഷിന്റെ യജ്ഞം സഫലമായില്ലെന്ന്. ആരുടെ സന്ദേശം? അവിടുത്തെ പുത്രനിൽ നിന്നുമാണ് ഈ സന്ദേശം ലഭിച്ചത്. അദ്ദേഹം അറിയിച്ചിരിക്കുന്നു ലങ്കേഷനെ നിരാശയിൽ നിന്നും രക്ഷിക്കണമെന്ന്. സുലോചന, ലങ്കേഷനെ നിരാശയിൽ നിന്നും രക്ഷിക്കുക, ഉത്സാഹം പകരുക, ഇതൊന്നും എനിക്കാവില്ല. കാരണം എന്റെ വാക്കുകൾ അദ്ദേഹം ശ്രവിക്കുന്നതേയില്ല. സുലോചന, സുവർണ ലങ്കയുടെ മഹാറാണി എന്നതിനാൽ ഇത് അവിടുത്തെ കർത്തവ്യമാണ്. മാതാശ്രീ, ലങ്കേഷൻ ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹത്തിന്റെ അറയിൽ. വിഭാഷ, നീ എനിക്കൊപ്പം വരൂ. നിന്നെ ആരാണ് വിളിച്ചത്? മണ്ഡോദരി, നിനക്കറിയാൻ ആഗ്രഹമില്ലേ നമ്മുടെ യജ്ഞം എന്തുകൊണ്ട് സഫലമായില്ലെന്ന്? ഇല്ല സ്വാമി, ഞാൻ അങ്ങയോട് ഒന്നും ചോദിക്കുവാനല്ല ഇവിടെ എത്തിയത്. അങ്ങക്ക് മനോവിഷമം ഉണ്ടാക്കാനുമല്ല. നാം എത്തിയിരിക്കുന്ന സങ്കടാവസ്ഥ, അതേക്കുറിച്ച് നീ അറിയാൻ ആഗ്രഹിക്കുന്നില്ലേ? മണ്ഡോദരി, നമ്മുടെ ആഹ്വാനത്തിന് ഇപ്പോഴും ശക്തിയുണ്ട്. ബ്രഹ്മാവിനും ശുക്രാചാര്യർക്കും ഇവിടെ എത്തേണ്ടി വന്നു. സ്വാമി, ബ്രഹ്മദേവൻ ലങ്കയിൽ പ്രത്യക്ഷനായെന്നോ? ഇതൊരു ശുഭവാർത്തയാണ്. അല്ല മണ്ഡോദരി, അല്ല. ബ്രഹ്മാവ് ലങ്കയിൽ പ്രത്യക്ഷനായിട്ടും ലങ്കേശനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം നമ്മുടെ ശുഭകാംക്ഷിയല്ല. ബ്രഹ്മാവ്, ശുക്രാചാര്യർ ഇവരൊക്കെ നമ്മോട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. അവരെന്തു പറഞ്ഞു? അവരും അത് തന്നെ പറഞ്ഞു. നീ നമ്മോട് പലതവണ പറഞ്ഞത്, നീ അത് നമ്മോട് പറഞ്ഞപ്പോൾ നാം അത് തീർത്തും അനുചിതമെന്ന് ധരിച്ചു. സ്വാമി, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല. ഞാനിനി കേവലം അങ്ങ് പറയുന്നതേ കേൾക്കൂ. എനിക്ക് വ്യക്തമായും അറിയാം ഈ സമയം അങ്ങ് നിരാശനാണ്. പക്ഷേ എന്റെ വാക്കുകളാൽ അവിടുത്തെ നിരാശ ഇല്ലാതാവില്ല. നീ ഇപ്പോൾ വളരെ ബുദ്ധിമതിയായിരിക്കുന്നു. ഇതിൽ നമുക്ക് സന്തോഷമുണ്ട്. ശക്തിശാലിയായ പുരുഷന്റെ സഹധർമ്മിണി ആയതിനാൽ എനിക്കും ചിലത് പറയാനുണ്ട്. നാഗമാതാവിന്റെ കൃപയാൽ ഇത്തവണ അങ്ങ് യുദ്ധത്തിൽ തീർച്ചയായും വിജയിക്കും. നാഗമാതാവിന്റെ കൃപയുണ്ടോ ഇല്ലയോ, പക്ഷെ ഞാൻ എന്റെ ബാഹുബലത്താൽ ഒന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു.
എന്ത് നിശ്ചയം സ്വാമി? ഞാൻ രാമന്റെ സഹോദരൻ ലക്ഷ്മണനെ യമപുരിയിലേക്ക് അയക്കും സുലോചന. ഞാൻ കേട്ടു അയാൾ രാമനേക്കാളേറെ യുദ്ധം ചെയ്യുവാൻ തൽപരനെന്ന്. ഞാൻ അയാളുടെ താല്പര്യം എന്നേക്കും അവസാനിപ്പിക്കും. പക്ഷേ സ്വാമി, ലക്ഷ്മണൻ ശേഷനാഥന്റെ അവതാരമാണ്. നാഗത്തിന്റെ ഫണം തകർക്കാൻ നമുക്ക് നന്നായി അറിയാം സുലോചന. നാം ലക്ഷ്മണനെ സംഹരിക്കുക തന്നെ ചെയ്യുന്നു. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. അവിടുത്തെ വാക്കുകളാൽ എന്റെ ഹൃദയം ആശങ്കാകുലമാകുന്നു. നാഗമാതാവിന്റെ വാക്കുകൾ എന്റെ കർണങ്ങളിൽ ഇപ്പോഴും മുഴങ്ങുന്നു. ഇതിനാലാണ് ഞാൻ നിന്റെ നാഗമാതാവിന് ശക്തിയില്ലെന്ന് പറഞ്ഞത്. സുലോചന, ഞാൻ വിശ്വവിജയ് ലങ്കാപതി രാവണപുത്രൻ ഇന്ദ്രജിത് മേഘനാഥനാണ്. നമുക്ക് നമ്മുടെ സിദ്ധികളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നമുക്ക് ലക്ഷ്മണനെ സംഹരിക്കാൻ മറ്റൊരുദ്ദേശവും കൂടിയുണ്ടെന്ന് ഓർക്കണം. അതെന്താണ് സ്വാമി? ലക്ഷ്മണൻ രാമന് ഏറ്റവും പ്രിയങ്കരനാണ്. ലക്ഷ്മണന്റെ മൃത്യുവിന് ശേഷം രാമന്റെ സർവബലവും സമാപ്തമായി തീരും. അതിനുശേഷം ശത്രുവിനെ സംഹരിക്കാൻ ലങ്കേശൻ ഒരു നിമിഷം പോലും വേണ്ട സുലോചന. ഒരു നിമിഷം വേണ്ട. സുഗ്രീവ, യുദ്ധഭൂമിയിൽ നിന്നും തിരികെ പോകൂ. എന്റെ യുദ്ധം നിങ്ങളോടോ നിങ്ങളുടെ വാനരസേനയോടോ അല്ല, ആ വിഡ്ഢിയായ ലക്ഷ്മണനോടാണ്. എവിടെയാ പയ്യൻ? മേഘനാഥ, വലിയ വലിയ കാര്യങ്ങൾ പറയുന്നതിൽ നിനക്ക് തെല്ലും ലജ്ജയില്ലെന്നോ? ആ ദിനം ഓർമ്മയില്ലേ, ഞങ്ങളുടെ സേനയിലെ ഏറ്റവും ചെറിയ യോദ്ധാവായ അംഗദൻ നിന്നെയും നിന്റെ സമസ്ത സേനയെയും പരാജയപ്പെടുത്തിയ ദിനം ഓർമ്മയില്ലേ? ആ ദിനം മേഘനാഥ, നിന്നോട് യുദ്ധം ചെയ്യുവാൻ ഞങ്ങളുടെ യോദ്ധാക്കൾ നളനും നീലനും മാത്രം മതിയാകും. നിർത്തു വാചാല വാനര, നിർത്തു! നിങ്ങൾക്ക് സുവർണലങ്കയെ ആക്രമിക്കണമെങ്കിൽ വിലപ്പെട്ട പ്രാണൻ ത്യജിക്കേണ്ടി വരും. മൂഢ മേഘനാഥ, പ്രഭു ശ്രീരാമൻ നിനക്ക് പ്രാണദാനം നൽകിയിരുന്നില്ലെങ്കിൽ നീ ഇന്ന് യുദ്ധഭൂമിയിൽ ഇത്തരം ജൽപ്പനം നടത്തുവാൻ ജീവിച്ചിരിക്കുമായിരുന്നില്ല. വാനരരാജ, ഞങ്ങൾ കാജ്ഞയേകിയാലും വാനരരാജ. ജയ ശ്രീരാമൻ! ജയ ശ്രീരാമൻ! Ah!
ഇന്ന് നീ യുദ്ധഭൂമിയിൽ നിന്നും ജീവനോടെ പോകില്ല. മൂഢലക്ഷ്മണ, അത് കാലം തെളിയിക്കും ആര് ജീവിച്ചിരിക്കുമെന്ന്. മൂഢലക്ഷ്മണ, മേഘനാഥ, മൂഢലക്ഷ്മണ, മേഘനാഥ, മേഘനാഥ, ഇന്ന് നിന്റെ എല്ലാ വരപ്രഭാവങ്ങളും ഇല്ലാതാകും. നീ എന്റെ ശക്തി അനുഭവിച്ചിട്ടില്ല ലക്ഷ്മണ. ബ്രഹ്മദേവ, വനവാസി, ഇനി ബ്രഹ്മാസ്ത്രത്താൽ നീ ശീഘ്രം മൃത്യുവിനിരയാകും. ജയ ലങ്കേശ. ഹാ 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 ഹാ